യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ബംഗളൂർ സെന്റ് തോമസ് ഇടവകയിലെ പ്രിയപ്പെട്ട ദൈവജനമേ, പ്രത്യേകമായിട്ട് പരിശുദ്ധാമ്മയുടെ എട്ട് നോമ്പിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും ഭക്തിപൂർവം ഈ ധ്യാന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഈ ദിവസത്തെ വലിയ അനുഗ്രഹങ്ങൾ നമ്മിൽ നിറയപ്പെടുവാൻ നമുക്ക് കരങ്ങളൊന്ന് കൂപ്പി പിടിച്ച് കണ്ണുകളടച്ച്, അമ്മയുടെ ജന്മം ഈ ലോകത്തിന് വലിയൊരു അനുഗ്രഹമാണ്, പ്രത്യേകിച്ച് ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ, പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷകളെ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ള അമ്മയെ, അമ്മേ മാതാവേ, പ്രത്യേകമായിട്ട് അമ്മ ഈ സമയം എല്ലാവർക്കും വേണ്ടി സമയം പ്രാർത്ഥിക്കണമേ. വേദനിക്കുന്നവർ, ദുഃഖിക്കുന്നവർ, കരയുന്നവരുമായിട്ടുള്ള എല്ലാ ദൈവജനത്തെയും അമ്മയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. ഫ്ളാറ്റുകളുടെ മുറികളിലിരുന്ന് പ്രാർത്ഥിക്കുന്നവർ, ജീവിതത്തിന് വലിയ പ്രതിസന്ധികളോട് കടന്നുപോകുന്ന ഈ കാലഘട്ടത്തിൽ അമ്മേ ഞങ്ങൾക്ക് ആശ്രയവും സങ്കേതവുമായി കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ കടന്നു വന്നതുപോലെ ഈശോയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ നിടരുമ്പോൾ എന്നോടെ സ്വരമായി തീർന്നിടും. മിഴികൾ നിറയുമ്പോൾ അമ്മ മഴവില്ലായി തെളിയും, മൊഴികൾ നിടരുമ്പോൾ എന്നോടെ സ്വരമായി തീർന്നിടും. ിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, ഭാരമകന്നിടുവാനമ്മേ യാചിച്ചിടണമേ, ദുഃഖമകന്നിടുവാനമ്മേ പ്രാർത്ഥിച്ചിടണമേ, ഭാരമകന്നിടുവാനമ്മേ യേശുവയുടെ അമ്മേ, അമ്മേ എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമുക്ക് നൽകിയ അമ്മയുടെ ജന്മതിരുനാള് നമ്മൾ ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ്. ലോകത്തിൽ ജീവിച്ച് കടന്നുപോയ ഒരു കുടുംബത്തിൻ്റെ താങ്ങും തണലുമായിരുന്ന ഒരു വിശുദ്ധിയുള്ള, പരിശുദ്ധിയുള്ള ഒരു അമ്മയുടെ തിരുനാളാണ് നമ്മൾ ആഘോഷിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയും കേൾക്കുകയും ചെയ്യുകയായിരുന്നു വചനങ്ങളിലൂടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് കുടുംബം ഒരു ദൈവാലയമാകണം. സ്നേഹമുള്ളവരെ, ദൈവാലയത്തിനൊരു പ്രത്യേകതയുണ്ട്. ദൈവാലയത്തിൽ ആരെല്ലാം കടന്നു വന്നാലും അവൻ്റെ മനസ്സിൻ്റെ അവസ്ഥകളെ മാറ്റാൻ ദൈവാലയത്തിന് സാധിക്കും. കാരണം ദൈവാലയത്തിന് ദൈവം വസിക്കുന്ന ഒരവസ്ഥയുണ്ട്. ദൈവം വസിക്കുന്ന സ്ഥലങ്ങളിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും. അങ്ങനെയെങ്കിൽ സ്നേഹമുള്ളവരെ, ബൈബിളിൽ ദൈവാലയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിപ്രകാരമാണ്, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, നീ ദൈവത്തിൻ്റെ ആലയമാണ്. ഒരു മനുഷ്യ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളുടെ മുന്നിൽ പങ്കുവെക്കുന്നത് കുടുംബം ഒരു ദേവാലയമാണ്. കാരണം ഒരു അപ്പൻ എന്ന ഒരു ദേവാലയവും അമ്മയെന്ന ദേവാലയവും മക്കളെന്ന ദേവാലയങ്ങളും ചേരുമ്പോൾ തീർച്ചയായിട്ടും ആ കുടുംബം ദേവാലയങ്ങളുടെ ദേവാലയമായിട്ട് മാറണം. എന്നാൽ ഈ കാലഘട്ടങ്ങളിലും ഈ ലോകത്തിൻ്റെ പ്രത്യേക അവസരങ്ങളിലും ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിള്ളലുകളും വേദനകളും സങ്കടങ്ങളും അനുഭവിക്കുന്നത് പ്രത്യേകമായിട്ട് ദേവാലയങ്ങളാകുന്ന കുടുംബങ്ങളിലാണ്. നമുക്ക് ചിന്തിക്കാം, നമ്മുടെ കുടുംബം യഥാർത്ഥത്തിൽ ഒരു ദേവാലയമാണോ? ദൈവം വസിക്കുന്ന ആലയത്തെ ദേവാലയം എന്ന് വിളിക്കുകയാണെങ്കിൽ നമ്മളും ക്രൈസ്തവരായ നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന് വലിയ സ്ഥാനമുണ്ട്. ദേവാലയങ്ങളാകാൻ വിളിക്കപ്പെട്ടവർ ഒരുമിച്ച് ജീവിക്കുന്ന സ്ഥലമാണ് ദേവാലയം. അതുകൊണ്ട് നമ്മുടെ കുടുംബം എപ്രകാരമാണ്? പലപ്പോഴും ഞാനും ബാംഗ്ലൂർ കൾച്ചറിൽ പഠിച്ചു വളർന്നൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് 5 വർഷം കൂടുതൽ അവിടെ പഠിച്ച ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂരിനെ പറ്റി ഇങ്ങനെ പറയും,
ഫ്ലാറ്റ് സംസ്കാരങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥകൾ പലപ്പോഴും ഉണ്ട്. നമ്മളെല്ലാം ഫ്ലാറ്റുകളിൽ ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഫ്ലാറ്റ് സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും, ഫ്ലാറ്റിലാണ് നമ്മൾ ജീവിക്കുന്നുവെങ്കിലും അതിൻ്റെ സംസ്കാരങ്ങൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് നിർബന്ധങ്ങളില്ല. അവിടെ ജീവിക്കുന്ന പലരും ജീവിതത്തിൽ വിശുദ്ധിയോടെ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെയും കുടുംബങ്ങളെയും കാലഘട്ടങ്ങളിൽ കണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഫ്ലാറ്റിനൊരു പ്രത്യേകതയുണ്ട്. അതൊരു നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരുടെ ജീവിതം മാത്രമായിട്ട് തീരുകയാണ്. അതിനപ്പുറത്ത് എന്ത് നടക്കുന്നുവെന്ന് ആ ഫ്ളാറ്റിനുള്ളിൽ ജീവിക്കുന്ന വ്യക്തികൾ അറിയുന്നില്ല. അപ്പുറത്ത് വീട്ടിൽ ആരാണെന്ന് പോലും അറിയുന്നില്ല. എന്നാൽ സ്നേഹമുള്ളവരെ, ഇന്ന് ആ ഫ്ളാറ്റിൻ്റെ സംസ്കാരങ്ങൾ കുടുംബത്തിലേക്ക് കടന്നു വന്നിരിക്കുക. ഒരു വീടിൻ്റെ അകത്ത് ജീവിക്കുന്നവർക്ക് പരസ്പരം അറിയുന്നില്ല. അപ്പനും അമ്മയെ അറിയുന്നില്ല, അമ്മയ്ക്കും അപ്പനും മക്കളെ അറിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ കുടുംബം ചിന്ന ഭിന്നമായി പോവും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ജീവിക്കുന്ന ഈ നാല് ചുമരുകൾക്കുള്ളിൽ ജീവിക്കുന്നവരുടെ ഹൃദയങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബം യഥാർത്ഥത്തിൽ ഒരു ദേവാലയമായിട്ട് മാറും. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലുസ്ലിയെ പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1:3:16-17 വാക്യങ്ങൾ: നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവൻ ദൈവത്തെ നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിൻ്റെ ആലയം പരിശുദ്ധമാണ്, ആലയം നിങ്ങളാണ്. സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. ഞാൻ എൻ്റെ ശരീരത്തെ പരിശുദ്ധിയും നിർമ്മലതയിലും സൂക്ഷിക്കുന്നത് ഞാനായിരിക്കുന്ന ദൈവാലയത്തിൽ എൻ്റെ കുടുംബത്തിലെ ഒരു അഭിഷേകത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ദൈവാലയം എന്ന കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ദൈവാലയത്തിലെ ഓരോ വ്യക്തികളും വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൻ എന്ന നിലയ്ക്ക് അപ്പൻ എന്ന വ്യക്തിത്വത്തിൻ്റെ ദൈവാലയം എപ്രകാരമാണ്? അമ്മ എന്ന നിലയ്ക്ക് അമ്മയാകുന്ന ദൈവാലയം എപ്രകാരമാണ്? മക്കൾ എന്ന നിലയ്ക്ക് ഞങ്ങൾ ആ കുടുംബത്തിന് ഒരു ദൈവാലയമായിട്ട് മാറുന്നുണ്ടോ? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഒരു ദൈവാലയത്തിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു വ്യക്തി ചെയ്യുക വേറെ ഒന്നുമല്ല. ഒരു മാർക്കറ്റിൽ കടന്നു ചെല്ലുന്ന പോലെയല്ല, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ ഒരു കടയിലോ കടന്നു ചെല്ലുന്ന പോലെയല്ല ഒരു ദൈവാലയത്തിലല്ല. ദൈവാലയത്തിൽ ഒരു വ്യക്തി ചെല്ലുന്നുണ്ടെങ്കിൽ ആ ദൈവാലയത്തിൽ ചെല്ലുന്ന വ്യക്തിയുടെ അടിസ്ഥാന ആഗ്രഹം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദേവാലയത്തിൻ്റെ അടിത്തറ എന്നത് പ്രാർത്ഥനയാണ്. അങ്ങനെയെങ്കിൽ കുടുംബം ഒരു ദേവാലയമാകണമെങ്കിൽ പ്രാർത്ഥന ആവശ്യമാണ്. ഇങ്ങനെ ഒരു വാചകം കേട്ടുപോയിട്ടുണ്ട്, ഫെയ്ത്ത് ലീഡ്സ് ടു ദ പ്രയർ ലീഡ്സ് ടു ദ ഫെയ്ത്ത്. പ്രാർത്ഥന വിശ്വാസത്തിലേക്കും വിശ്വാസം പ്രാർത്ഥനയിലേക്ക് നയിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഞായറാഴ്ച വിശ്വാസങ്ങൾ കൂടി വരുന്ന കാലഘട്ടമാണ്. ഞായറാഴ്ചകളിൽ ഞങ്ങൾ പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളാണ്. അതുകൊണ്ട് അവൻ ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തിയാകണമെന്ന് നിർബന്ധവുമില്ല. അത് ജീവിക്കുന്ന മതത്തിൻ്റെ ഒരു അടിസ്ഥാന കടമയായിട്ട് ജീവിക്കുന്ന ഒത്തിരി പേര് ഈ ലോകത്തുണ്ട്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുകളിൽ ജോലി തിരക്ക് കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ടാവില്ല. എന്നാൽ നിന്റെ കുടുംബത്തിൽ നിനക്ക് ദൈവാലയം പണിയണമെങ്കിൽ പ്രാർത്ഥന അടിസ്ഥാനമാണ്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് സ്ഥാനമില്ല. അതുകൊണ്ട് തന്നെ വിശ്വാസ ജീവിതം തകർന്നു പോവുകയാണ്. കേരളത്തിൽ ജീവിച്ച് കടന്നു പോയിട്ട് ഒത്തിരി പ്രാർത്ഥിച്ച പലരും വിദേശങ്ങളിലോ അല്ലെങ്കിൽ സ്വദേശങ്ങളിൽ തന്നെ ബാംഗ്ലൂർ കൾച്ചറിലേക്കും ജീവിക്കുന്നവർ പലപ്പോഴും പ്രാർത്ഥന മാറ്റിവെക്കുന്ന ഒരു ജീവിതമായി മാറാറുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മത്തായിയുടെ സുവിശേഷം 18:19 പറയുന്ന ഇങ്ങനെയാണ്: ഭൂമിയിൽ നിങ്ങൾ രണ്ടുപേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് നിറവേറ്റിത്തരും. ഇതൊരു വാഗ്ദാനമാണ്. എങ്ങനെ? രണ്ടുപേർ ഒരുമിച്ച് ചോദിക്കണം. ഒരു കുടുംബത്തിൽ അഞ്ചു പേരുണ്ടെങ്കിൽ അഞ്ചുപേരും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് ആ കുടുംബത്തിന് ആവശ്യമുള്ള കാര്യങ്ങൾ ദൈവം നടത്തി തരിക എന്ന് വാഗ്ദാനത്തിലൂടെ മത്തായി സുവിശേഷകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ചിന്തിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ട ഒരു രസകരമായ കാര്യമുണ്ട്. പലപ്പോഴും നമുക്കറിയാം, ഒരു ദേവാലയത്തിൽ പുരോഹിതൻ ഉണ്ടായതുകൊണ്ട് ബലിയർപ്പിക്കണമെന്നില്ല. ഈ പുരോഹിതൻ ഈ ദേവാലയത്തിൽ വരുമ്പോൾ ഈ പുരോഹിതൻ ബലിയർപ്പിക്കാനുള്ള വസ്തുക്കളെല്ലാം ഒരുക്കി വെക്കുന്നത് ആ ദേവാലയത്തിലെ സാക്രിസിറ്റിയാണ്. പ്രത്യേകിച്ച് കപ്പ്യർ എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി, ആ വ്യക്തി അതെല്ലാം ഒരുക്കി വയ്ക്കും. ഇതുപോലെ തന്നെ കുടുംബത്തിൻ്റെ പുരോഹിതനാണ് അപ്പൻ. അപ്പനില്ലാതെ ബലിയർപ്പിക്കാൻ പറ്റുമോ? പുരോഹിതനില്ലാതെ ഒരു ബലിയും അർപ്പിക്കപ്പെടില്ല. അമ്മയെന്ന കപ്പ്യാരുടെ ജോലി ചെയ്യുന്ന ഈ പ്രാർത്ഥനയ്ക്കെല്ലാം നേതൃത്വം കൊടുക്കുന്ന വ്യക്തി അലസമായിട്ടിരുന്നാൽ അവിടെ ഒരിക്കലും പ്രാർത്ഥന നടക്കില്ല. പിന്നെ നമുക്കറിയാം, ഒരു ബലിയർപ്പണം നടക്കണമെങ്കിൽ അവിടെ കൊയർ വേണം, അതുപോലെ തന്നെ ഈ കുർബാനയ്ക്ക് കൂടുന്ന കുഞ്ഞുങ്ങൾ വേണം. ഇതൊന്നുമില്ലാതെ ഒരു ബലിയർപ്പണവും പൂർത്തീകരിക്കപ്പെടില്ല. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ബലിവസ്തുക്കൾ വേണം. ഇതുപോലെയുള്ളവരാണ് മക്കള്.
ഇങ്ങനെ ഒരു കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബലിയർപ്പണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ കുടുംബത്തിൽ എപ്രകാരമാണ് പ്രാർത്ഥനയുള്ളത്? പ്രാർത്ഥന അകന്നാൽ പിശാചിന് കയറി വരാം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുക, എന്തിനു വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ലൂക്കായുടെ സുവിശേഷം 22:46 വാക്യം, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ പരീക്ഷകളും പരീക്ഷണങ്ങളും പ്രലോഭനങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കൊറോണ വൈറസിന്റെ ഭീതിതമായ ഈ സമയത്ത് ഒരു ഫ്ളാറ്റിന്റെ ഉള്ളിൽ ഇരിക്കുക. ചിലപ്പോൾ മുകളിലുള്ള വ്യക്തിക്ക് കൊറോണ ഉണ്ടാകാം, അല്ലെങ്കിൽ അടിയിലുള്ള റൂമുകളിലോ അല്ലെങ്കിൽ താമസിക്കുന്ന വ്യക്തികൾക്ക് ഇതുണ്ടാകാം. ഇതിനൊറ്റയ്ക്കിരുന്ന് നമ്മൾ ചെയ്യാൻ പറ്റുന്നത് നിരാശപ്പെട്ടോ ഉത്കട്ടപ്പെട്ടോ ജീവിക്കാനുള്ളതല്ല, പ്രാർത്ഥനയോടെ ദൈവത്തെ കാണാനുള്ള സമയങ്ങളാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ പരീക്ഷയിൽ അകപ്പെടാതിരിക്കണം. പാപം നിന്റെ മുന്നിലുണ്ട്, മാധ്യമങ്ങൾ നിന്റെ മുന്നിലുണ്ട്, നിനക്ക് എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അതുകൊണ്ടാണ് ദൈവം നമുക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുക. നമ്മുടെ കുടുംബത്തിന് സ്വാതന്ത്ര്യമുണ്ട്, തെരഞ്ഞെടുക്കാം, നല്ലത് തെരഞ്ഞെടുക്കാൻ ദൈവം നമുക്ക് അവകാശം തന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ സമയങ്ങളിലും കാലഘട്ടങ്ങളിലും കുടുംബങ്ങളിലെ പ്രാർത്ഥനകളെ നിങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് തിരിച്ചറിയുക. അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ ചൊല്ലി കാഴ്ചവെക്കുമ്പോൾ അതിന് അവസാന വരി ഇങ്ങനെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്, പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്താതിരിക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സ്നേഹമുള്ളവരെ, സഭയുടെ മതബോധന ഗ്രന്ഥം അത് കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഈശോ വരെ നമ്മെ പഠിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, പ്രാർത്ഥിക്കേണ്ടത് ഈ ലോകത്തിലെ പ്രലോഭനങ്ങളെ നേരിടാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾ അകന്നു പോയിട്ടുണ്ടോ, ബലിപീഠങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു പോയിട്ടുണ്ടോ, കുംഭസാര കൂടുകളിൽ നിന്ന് അകന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ള ഒരു കാലഘട്ടവും സമയവും നമ്മുടെ മുൻപിൽ തുറന്നു വെക്കപ്പെടുന്ന കാലഘട്ടങ്ങളാണ് ഈ സമയം. യാക്കോബിന്റെ ലേഖനം 4:3 പറയുന്നുണ്ട്, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിച്ചതുകൊണ്ടാണ്. യാക്കോബിന്റെ ലേഖനത്തിൽ കൃത്യമായിട്ട് പറയുകയാണ്, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ. നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി മനുഷ്യന്റെ പ്രാർത്ഥന, എത്ര പ്രാർത്ഥിച്ചിട്ടും അച്ഛാ ഇതൊന്നും കേൾക്കുന്നില്ല, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, എന്തോരം പ്രാർത്ഥന, ഇനി എന്തൊക്കെ പ്രാർത്ഥിക്കണ്ടേ? സ്നേഹമുള്ളവരെ, നമ്മുടെ ഉള്ളിൽ ചോദിക്കുന്നത്, ദൈവസന്നിധി ചോദിക്കുന്നത് ഒരു ദുരാശയാണെങ്കിൽ, എനിക്ക് ഒത്തിരി പൈസ കിട്ടണം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് സംഭവിക്കണം. വചനം പറയുകയാണ്, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്തുവാൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. സ്നേഹമുള്ളവരെ, തിന്മ പ്രവർത്തിച്ചിട്ട് ഒരു വ്യക്തി ചോദിച്ചാൽ കിട്ടില്ല. കാരണം അവൻ്റെ ഉള്ളിലെ തിന്മ അവൻ്റെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ എത്തിക്കാൻ തടസ്സമുണ്ടാകും. അതുകൊണ്ട് തിരിച്ചറിയുക, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുക, ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കാത്തതിനൊരു കാരണം നിങ്ങളുടെ ഉള്ളിലെ ദുരാശയാണോ? എത്ര കിട്ടിയിട്ടും പോരാത്തതുപോലെ ജീവിക്കുന്ന മനുഷ്യൻ, സമ്പാദ്യങ്ങളെല്ലാം സ്വരുകൂട്ടി വെച്ചു, എന്നാൽ മക്കൾ പല വഴിക്ക് പോയി, എല്ലാം ഉണ്ടായിട്ടും രോഗങ്ങൾ വിട്ടുമാറുന്നില്ല. സ്നേഹമുള്ളവരെ, കൂട്ടി വയ്ക്കുന്നതല്ല, മറിച്ച് കൊടുത്തു പഠിക്കുന്നതാണ് സ്നേഹമെന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തിരിച്ചറിയുക, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചില തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ ദുരാശകളിൽ നിന്നുള്ള പ്രാർത്ഥനയാകരുത്. ആവശ്യത്തിന് പ്രാർത്ഥിക്കും, അത്യാഗ്രഹത്തിന് പ്രാർത്ഥിക്കും, എന്നാൽ പ്രാർത്ഥിക്കേണ്ട സമയങ്ങളിൽ പ്രാർത്ഥിക്കുകയല്ല. അതാണ് പലപ്പോഴും ജീവിതങ്ങൾ തകർന്നു പോകുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, രണ്ടാമത്തതായിട്ട് ഒരു ജീവിതത്തിൽ വേണ്ടത് വിശുദ്ധിയില്ലാത്ത പ്രവൃത്തികളെ മാറ്റണം. ഈ കാലഘട്ടങ്ങൾ കുടുംബത്തിൽ ഉണ്ടാകേണ്ടത് വിശുദ്ധിയില്ലാത്ത പ്രവൃത്തികളെ മാറ്റാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മുടെ കുടുംബം രക്ഷപ്രാപിക്കും. അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ, നമ്മൾ ശരീരത്തിൽ ചെളി പത്തിയാൽ നമ്മൾ കുളിച്ച് വൃത്തിയാകും, ഉടുപ്പിൽ അല്ലെങ്കിൽ വസ്ത്രത്തിൽ ചെളി പുരട്ടിയാൽ അത് നമ്മൾ എന്ത് ചെയ്യും, കഴുകി വൃത്തിയാക്കും. ഇതുപോലെ നിന്റെ ആത്മാവിൻ്റെ ചെളി, നിന്റെ മനസ്സിൻ്റെ ചെളി, നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആസക്തിയുടെ അത്യാഗ്രഹത്തിൻ്റെ കറപുരണ്ട അവസ്ഥകളെ നീ കഴുകി വൃത്തിയാക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ശരീരത്തിലും മനസ്സിലും നിറയുമ്പോൾ, ആത്മാവ് നിറയുമ്പോൾ ആത്മാവിനൊരു അഭിഷേകം കിട്ടും. പ്രവാചകന്റെ പുസ്തകം 5:2 പറയുന്നുണ്ട്, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയ അഭിലാഷങ്ങൾക്കൊത്ത് ജീവിക്കരുത്. പലപ്പോഴും ലോകത്തിൻ്റെ ഒരു പ്രത്യേകത, സ്വന്തം കഴിവിൽ ആശ്രയിക്കാം. കഴിവിൽ നിന്ന് കൈവിട്ടു പോകുമ്പോൾ അവൻ നിലവിളിക്കും, കാരണം വീഴുന്നത് വലിയ ഗർത്തത്തിലേക്കായിരിക്കും. പലപ്പോഴും അങ്ങനെയാ, സ്വന്തം കഴിവ്, പലരും പറയുന്ന വീമ്പിളക്കുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് ഇതെല്ലാം നേടിയെടുത്തതാ. സ്നേഹമുള്ളവരെ, ഒന്നും നമ്മൾ നേടിയെടുത്തതല്ല, എല്ലാം ദാനമാണ്. ഒരിക്കലും ഇങ്ങനെ കേട്ട ഒരു ഗാനം ഓർത്തു പോകുക, എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല.
എല്ലാം എല്ലാം ദാനമല്ലേ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം എല്ലാം തന്നതല്ലേ, ഇതൊന്നും ഞാൻ നേടിയതല്ല. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ചിന്തിക്കേണ്ട ഒരു വരികളാണ്. ഇതെല്ലാം ദാനമാണ്. മക്കൾ നമുക്കൊരു ദാനമാണ്, സമ്പത്തൊരു ദാനമാണ്. ഇത് ദാനമായിട്ടാണെന്ന് ചിന്തിക്കാതെ, ഞാൻ നേടിയതാണെന്ന് ചിന്തിച്ചാൽ ഒരു കഴിവ് കുറവ് കൊണ്ട് എല്ലാം നഷ്ടമാകാം. ഒരിക്കലെ ഒരു പുരോഹിതൻ എന്നോട്, ഒരു വൈദികൻ എന്നോട് പറഞ്ഞ ഒരു അനുഭവം ഓർത്തു പോവുകയാണ്. അദ്ദേഹം വലിയൊരു ശുശ്രൂഷകനാണ്. അദ്ദേഹം ഒരിക്കലും ഒരു വഴിയിൽ ബസ് കയറാൻ നിന്നു. ആ സമയത്ത് അദ്ദേഹം ഒരു വലിയൊരു പ്രമാണി അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോവാം. ആ പ്രമാണി ഈ കാറിലിരുന്ന് അദ്ദേഹത്തോട് ചോദിക്കുക, പറയുന്നുണ്ട്, ഞാൻ എന്തോരം ഉണ്ടാക്കി അച്ഛാ, എല്ലാം നഷ്ടമാക്കാൻ എൻ്റെ മകൻ എന്നൊരു ഒരു കുഞ്ഞ് ഇന്ന് എനിക്ക് ജന്മം കൊണ്ടു. ഞാൻ എന്തോരം ഉണ്ടാക്കി, അതെല്ലാം ഒരു നിമിഷം കൊണ്ട് ചൂതാട്ടത്തിലൂടെ അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ വൈദികൻ അവരോട് പറഞ്ഞു, നീ ഉണ്ടാക്കിയത് ദൈവത്താലാണെന്ന് നീ എപ്പോഴും ഇനി ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പരക്കം പോയി, എല്ലാം ഉണ്ടാക്കി, എന്തെൻ്റെ മകൻ ചൂതാട്ടത്തിലൂടെയും മദ്യപാനത്തിലൂടെ എല്ലാം നശിപ്പിച്ചു, ഇന്ന് ഞാൻ സീറോയിലേക്ക് പോവുകയാണ്. സ്നേഹമുള്ളവരെ, ഉണ്ടാക്കുന്നത് ദൈവത്തോടു കൂടി അല്ലെങ്കിൽ ഉണ്ടാക്കിയത് നിനക്ക് ദൈവം തന്ന ദാനമായി നിന്റെ ഉള്ളിൽ വെച്ച് തന്ന നിന്റെ കുഞ്ഞ് നിന്നെ പഠിപ്പിക്കും. അതുകൊണ്ട് തിരിച്ചറിയുക, ദൈവമില്ലാത്ത സത്യങ്ങളെ പഠിപ്പിക്കുകയും പണമെന്ന സത്യത്തിന് വേണ്ടി ജനിക്കുകയും വളരുകയും ചെയ്താൽ ചിലപ്പോൾ ജീവിതത്തിൽ തകർച്ചകൾ ഉണ്ടാകാം. തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 4:4-5 വരെയുള്ള വാക്യങ്ങൾ പറയുന്നുണ്ട്, നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ശരീരത്തെ വിശുദ്ധിയിലും മാന്യതയിലും കാത്തു സൂക്ഷിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയണം. ദൈവത്തെ അറിയാത്ത വിജാതീയരെ പോലെ നിങ്ങൾ കാമവികാരങ്ങൾക്ക് അടിമപ്പെടരുത്. ഇതൊരു സത്യമാണ് സ്നേഹമുള്ളവരെ. പൗലോസ് ലീഗ ശക്തമായിട്ട് പഠിപ്പിക്കുക, ജഡമോഹങ്ങളിൽ ജീവിക്കരുത്. കുടുംബം പലപ്പോഴും അശുദ്ധിയിലേക്കാണ് കടന്നുപോക്ക്. കാരണം മാതാപിതാക്കളുടെ പാപം ചിലപ്പോൾ മക്കളുടെ ജീവിതത്തിൽ നിങ്ങൾക്കൊരു ചോദ്യചിഹ്നമായിട്ട് വരും. ഈ ലോകത്ത് അശുദ്ധിയിലേക്കല്ല, വിശുദ്ധിയിലേക്കാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു അപ്പൻ വിശുദ്ധിയിൽ ജീവിക്കണം. അപ്പന്റെ പ്രവൃത്തി എപ്രകാരമാണ്? മദ്യം കഴിക്കുന്ന അപ്പൻ മകൻ കഴിക്കരുതെന്ന് ആഗ്രഹിക്കുന്നു, ആവശ്യപ്പെടുന്നതും ശരിയല്ല. കാരണം അവൻ കണ്ടു വളർന്നത് അപ്പന്റെ അശുദ്ധിയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഫോൺ വിളികൾ, അശുദ്ധമായ സംഭാഷണങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുത്തത്. ഭർത്താവിന്റെ സ്നേഹം ലഭിക്കാത്തത് കൊണ്ട് വഴിക്കവലകളിൽ കാണുന്ന, ജോലിസ്ഥലത്ത് കാണുന്ന വ്യക്തിയുമായി നീ സല്ലപിക്കുമ്പോൾ നീ തിരിച്ചറിയുക, നിന്റെ വളർന്നു വരുന്ന മക്കളും ഇതേ ചോദ്യം ചിലപ്പോൾ നിന്റെ മുന്നിൽ ഉന്നയിക്കാം. അതുകൊണ്ട് കുടുംബം വിശുദ്ധമാകണം. അതുകൊണ്ടാണ് ഗലാത്തിയക്കാർക്ക് എഴുതിയ ലേഖനം 5:19-21 വാക്യങ്ങൾ പറഞ്ഞത്, ജഡത്തിന്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെ വ്യാപാരങ്ങൾ എന്താണ്? അത് കൃത്യമായിട്ട് ഗലാത്തിയ ലേഖനത്തെ പഠിപ്പിക്കുക. 1, വ്യഭിചാരം. സ്നേഹമുള്ളവരെ, ഒരു സ്ത്രീയുമായിട്ട്, വ്യഭിചാരത്തിൽ ജീവിക്കുന്ന സ്ത്രീയുമായിട്ട് പാപം ചെയ്യുന്നു മാത്രമല്ല, ആസക്തിയോട് ഒരു സ്ത്രീയെ നോക്കുന്നത്, ആസക്തിയുള്ള വസ്തുക്കളോടുള്ള അമിതമായ ആഗ്രഹങ്ങൾ, സ്വന്തം ഭാര്യയെ ആസക്തിയോടെ നീ നോക്കുന്നത് പാപമാ. കണ്ണിക്കണ്ടത് കണ്ടിട്ട് വഴിക്കവലകളിലെ ജീവിതങ്ങളായിട്ട് നിങ്ങളുടെ മുറികൾ മാറരുതെന്ന് നിങ്ങൾ തിരിച്ചറിയുക. 2, അശുദ്ധി. കുടുംബത്തിലും ജീവിതത്തിലും അശുദ്ധി കടന്നു വരിക. 3, ദുർവൃത്തി. സമ്പത്തിനെ എങ്ങനെ ഉപയോഗിക്കാൻ എന്നറിയില്ല. ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളും തകരുന്നത് ആവശ്യമില്ലാത്ത ചെലവ്, ദുർനടപ്പ്. അങ്ങനെ കുടുംബം കടബാധ്യതയുടെ ബ്ലേഡുകാരുടെ മുന്നിൽ ഇല്ലാതെയായിത്തീരുക. ഉള്ളത് കൊണ്ട് ജീവിക്കാൻ പഠിച്ചില്ലെങ്കിൽ ഇല്ലായ്മകൾ നിന്നെ പഠിപ്പിക്കുമെന്നത് സത്യം തിരിച്ചറിയുക. പിന്നീടുള്ളത് വിഗ്രഹാരാധന. എല്ലാത്തിനെയും ആരാധിക്കുക, എല്ലാത്തിനെയും ദൈവമായി, പണത്തെ ദൈവമായി കാണുക, വസ്തുക്കളെ ദൈവമായി, മറ്റു ദൈവങ്ങളെ ദൈവമായി കണക്കാക്കുക. അവിടെ തകർച്ച ജീവിതത്തിൽ കടന്നു വരാൻ സാധ്യതകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. പിന്നീടുള്ളത് ആഭിചാരം. ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സല്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മതിരോത്സവം, ഇവ സദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ നിന്ന് നിങ്ങൾ ഏർപ്പെട്ടാൽ ദൈവരാജ്യം, സ്വർഗരാജ്യം, ദൈവാലയം നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകില്ല. സ്നേഹമുള്ളവരെ, ഇതിലേതെങ്കിലും അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ തിരിച്ചു വരാനുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോഴുള്ള നിന്റെ കുടുംബത്തിൻ്റെ ഈ 4 ചുമരുകൾക്കുള്ളിൽ. ഉള്ളവരെ സ്നേഹിച്ച്, ഉള്ളവർക്ക് പങ്കുവെച്ച്, അവരുമായി സംസാരിച്ച് ജീവിക്കുക എന്നുള്ളത്. അതുകൊണ്ടായിരിക്കണം വിശുദ്ധനായ ചാവറയച്ചൻ ഇങ്ങനെ പറഞ്ഞത്, നല്ല ക്രിസ്ത്യാനി കുടുംബം ആകാശ
മോക്ഷത്തിൻ്റെ സദൃശ്യമാണ്. ഒരു നല്ല ക്രിസ്ത്യാനി കുടുംബം സ്വർഗത്തിന് മോക്ഷത്തിന് യോജിച്ചതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, കുടുംബം ദേവാലയമായാൽ നിന്റെ കുടുംബത്തിൽ തന്നെ സ്വർഗമുണ്ടെന്ന് തിരിച്ചറിയുക. എന്നാൽ നിന്റെ കുടുംബത്തിൽ ദേവാലയം അല്ലെങ്കിൽ ആ കുടുംബത്തിൽ സ്വർഗമല്ല, നരകം യാഥാർത്ഥ്യമായിട്ട് തീരും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക. നമ്മുടെ സംസാരങ്ങളെ, കുടുംബത്തിൻ്റെ ഒന്നാമത്തെ കാര്യം സംസാരങ്ങളെ നിയന്ത്രിക്കുക എന്നുള്ള. എല്ലാവരെയും കുറ്റപ്പെടുത്തുന്ന അപ്പനും അമ്മയാണെങ്കിൽ അവിടെ കൃപ നിറയില്ല, അവരും നിങ്ങൾ ഒരു കാലത്ത് കുറ്റം വിധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 18:21 ജീവനെ നശിപ്പിക്കുവാനും പുലർത്തുവാനും നാവിന് കഴിയും. ഒരു നാവ് കൊണ്ട് ഒരു വ്യക്തിക്ക് ജീവൻ കൊടുക്കാം, നന്മ പറഞ്ഞ് വളർത്താം, എന്നാൽ ഒരു നാവ് കൊണ്ട് ഒരു വ്യക്തിയെ ഇല്ലാതെയാക്കാം, നശിപ്പിക്കാം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതാണ് നിന്റെ നാവ്. എല്ലാവരും കുറ്റം വിധിക്കുന്ന ഒരു അമ്മയുടെ മകൾ വിശുദ്ധി ജീവിക്കണമെന്നില്ല. ഒരിക്കലും ഒരു അമ്മ ഒരു മറ്റൊരു വ്യക്തിയുടെ മകളെക്കുറിച്ച് ഒത്തിരി കുറ്റം പറഞ്ഞു. എന്നാൽ തൻ്റെ മകൾ ഒരു വ്യക്തിയോടൊപ്പം ഒളിച്ചോടിപ്പോയപ്പോഴാണ് അമ്മയ്ക്ക് മനസ്സിലായേ, ഞാൻ പറഞ്ഞ വാക്കുകൾ എനിക്കെതിരായി. നീ അളക്കുന്ന അളവുകോലുകൊണ്ട് തന്നെ നിനക്കും അളന്നു കിട്ടുമെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണം. മാർക്കോസിന്റെ സുവിശേഷം 7:20 ഒരുവന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന കാര്യങ്ങളാണ് അവനെ അശുദ്ധനാക്കുന്നത്, അവന്റെ വാക്കുകളാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് തിരിച്ചറിയുക. സങ്കീർത്തന പുസ്തകം 19:14 എൻ്റെ അധരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങയുടെ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ. എൻ്റെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ പ്രവൃത്തികളും സ്വർഗത്തിലുള്ള ദൈവത്തിന് മുന്നിൽ സ്വീകാര്യമായിരിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക, നമ്മുടെ വാക്കുകൾ വിലപ്പെട്ടതാണ്. കുടുംബത്തിലെ ഓരോ വാക്കുകളും, അപ്പൻ്റെ അമ്മയുടെ വാക്കുകൾ വിലപ്പെട്ടതായാൽ കുടുംബം അനുഗ്രഹമാകും. രണ്ടാമതായിട്ട് കുടുംബത്തെ നശിപ്പിക്കുന്ന, ദേവാലയമാക്കാതിരിക്കാൻ നോക്കുന്ന ഒരു അവസ്ഥയാണ് ഉത്കണ്ഠ, ആങ്സൈറ്റി. ഇന്ന് ഈ കൊറോണ വൈറസിന്റെ കാലഘട്ടത്തിൽ എല്ലാ കുടുംബങ്ങളും ആങ്സൈറ്റിയിലാണ്, കടബാധ്യത, ജോലി നഷ്ടം എല്ലാം. എന്നാൽ സ്നേഹമുള്ളവരെ, ഉത്കണ്ഠകളെ ദൈവത്തിന് കൊടുക്കുമ്പോഴാണ് സമാധാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുള്ളൂ. ലൂക്കായുടെ സുവിശേഷം 12:25 ആകുലത കൊണ്ട് ആയുസ്സിന്റെ ഒരു മുഴം കൂട്ടാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ? ആയുസ്സിന്റെ ദൈർഘ്യം കൂട്ടാൻ ഉത്കണ്ഠ മൂലം നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല. ഈ ലോകത്ത് പല രോഗികളും മരിക്കാൻ കാരണം ആയുസ് കുറഞ്ഞു പോകുന്നതിന് കാരണം അവന്റെ ഉത്കണ്ഠയാ. അമിതവണ്ണത്തിന് കാരണം സൈക്കോളജിസ്റ്റുകൾ പറയും അവന്റെ ഉത്കണ്ഠയാ. സ്നേഹമുള്ളവരെ, വെറുതെ ഉത്കണ്ഠപ്പെട്ടിട്ട് ഒരു കാര്യമില്ല. കാരണം നാളെയിൽ ഒരു പ്രത്യാശയുണ്ടെങ്കിൽ ഒരു രോഗി പോലും ജീവൻ പ്രാപിക്കുന്നുള്ള സത്യമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പത്രോസിന്റെ ലേഖനം 1 5:7 പറയുന്നുണ്ട്, നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക, അവിടെ നിന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ദൈവം ഓരോ വ്യക്തിയുടെ കാര്യത്തിലും ശ്രദ്ധാലുവാണ്. അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിന്റെ പ്രതിസന്ധികളിൽ ദൈവം ശ്രദ്ധാലുവായിരുന്നു. എല്ലാ വാതിലുകളും കൊട്ടിയടക്കപ്പെട്ടപ്പോഴും അവർക്ക് രക്ഷ നൽകുന്ന ഒരു ദൈവം അവരുടെ കൂടെയുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മുടെ ഉത്കണ്ഠകളെ നമ്മൾ എടുത്തു മാറ്റിയാൽ കുടുംബത്തിൽ ഒരു സമാധാനവും സന്തോഷവും ഉണ്ടാകും. മൂന്നാമതായിട്ട് നമ്മുടെ കുടുംബത്തിൽ കടന്നു വരുന്നത് അത്യാഗ്രഹമാണ്. മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ കുടുംബത്തിൽ ഇത് അത്യാഗ്രഹവുമായിട്ട് കടന്നു വരിക. അത്യാഗ്രഹം, മദ്യപാനം, പരദൂഷണം, ഈ മൂന്ന് കാര്യങ്ങളും ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, തിരിച്ചറിയുക. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1:6-10 അത്യാഗ്രഹികളും മദ്യപാനികളും പരദൂഷകരും ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. അത്യാഗ്രഹികൾ, മദ്യപാനികൾ, പരദൂഷകർ ദൈവരാജ്യം അവകാശപ്പെടുത്തില്ല. ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തിൽ ഇതിൻ്റെ ഏതെങ്കിലും അവസ്ഥകൾ കടന്നു വന്നിട്ടുണ്ടോ? അതിന് മാറ്റം വരാൻ നിനക്ക് അവസരമുണ്ട്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, പലരും പറയാറുണ്ട്, ഞാൻ വല്ലപ്പോഴല്ലേ കഴിക്കുന്നുള്ളൂ, ഒരു സന്തോഷം വരുമ്പോഴല്ലേ. സ്നേഹമുള്ളവരെ, മദ്യപിക്കുന്ന മനുഷ്യൻ അറിയുന്നില്ല അവൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ന്. അതുകൊണ്ടാണ് പ്രഭാഷകന്റെ പുസ്തകം 19:2 പറയുന്നത്, വീഞ്ഞും സ്ത്രീയും ബുദ്ധിമാന്മാരെ വഴിതെറ്റിച്ചിട്ടുണ്ട്. വീഞ്ഞ് കഴിക്കുന്ന, മദ്യം കഴിക്കുന്നവനും സ്ത്രീയോട് മോഹം തോന്നുന്നവനും വഴിതെറ്റിപ്പോയിട്ടുണ്ട്, അവൻ വഴി മധ്യേ വീണുപോയിട്ടുണ്ട്. സുഭാഷിതങ്ങളുടെ പുസ്തകം 31:5 പറയുക, മദ്യപിക്കുമ്പോൾ അവർ കൽപ്പന മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങളെ അവഗണിക്കുകയും ചെയ്യും. ഒന്ന്, മദ്യപിക്കുന്ന വ്യക്തി കൽപ്പനകൾ മറക്കും. ഒന്ന് മുതൽ 10 കൽപ്പനകൾ അവൻ്റെ ജീവിതത്തിൽ ലംഘിക്കപ്പെടും. ചിലപ്പോൾ കൊല്ലാൻ മടിക്കില്ല, മറ്റുള്ളവർക്കെതിരെ ദുഷ്ടതയുള്ള, കൊലപ്പെടുത്തുന്ന തെറിവാക്കുകൾ പങ്കുവയ്ക്കുന്ന ഒരു വ്യക്തിയായിട്ടോ മാറും. അതുപോലെ ആ കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന അമ്മയെയോ മക്കളെയോ തിരിച്ചറിയാത്തൊരപ്പനായിട്ട് മാറും. ഇന്ന് അപ്പന്മാർ മാത്രമല്ല, അമ്മമാരും മദ്യപിക്കുന്ന കാലഘട്ടമായി.
അതുകൊണ്ട് സ്നേഹമുള്ളവർ തിരിച്ചറിയുക, മദ്യപിക്കുമ്പോൾ അവർ കൽപ്പന മറക്കുകയും കഷ്ടപ്പെടുന്നവരുടെ അവകാശങ്ങളെ നിഷേധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയുക, നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള തിന്മയുടെ ആസക്തികൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ചറിവിൻ്റെ കാലഘട്ടമാണ്. അതുകൊണ്ട് അത്യാഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13:5 നിങ്ങളുടെ ജീവിതം അത്യാഗ്രഹത്തിൽ നിന്ന് സ്വതന്ത്രമായിരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 13:5 പറയുക, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കണം സ്നേഹമുള്ളവരെ. ഇന്ന് പലരുടെയും ജീവിതം ഈ പ്രതിസന്ധികൾ വന്നപ്പോൾ ഒന്നും നീക്കിരിപ്പില്ല, എടുത്തുവെക്കാൻ മറന്നുപോയി. കൂടുതൽ എടുത്തു വയ്ക്കണം എന്നല്ല, ഉള്ളതിൽ നിന്ന് കുറച്ചെങ്കിലും മാറ്റിവെക്കാം. കൂടുതലുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ഒരു മനസ്സുണ്ടാകുമ്പോഴാണ് ദൈവകൃപ കിട്ടുക. മത്തായി ശ്ലീഹായുടെ സുവിശേഷം 10:8 ദാനമായി നിങ്ങൾക്ക് കിട്ടിയത് ദാനമായി കൊടുക്കണം, ഉണ്ടെങ്കിൽ നീ അതിൽ നിന്ന് പങ്കുവെച്ചോ തിരിച്ചു കിട്ടും. ഈ കൊറോണ കാലഘട്ടങ്ങളിൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചു, ഒത്തിരി പേരെ സാമ്പത്തികമായി സഹായിച്ചൊരു വ്യക്തി, കടമായിട്ടും പലിശയില്ലാതെ വെറുതെ തൻ്റെ പണം കൊടുത്ത അവസ്ഥ. എന്നാൽ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം വലിയ ക്ലേശങ്ങളിലൂടെ കടന്നുപോവുക. ആ സമയത്താണ് അദ്ദേഹം പറയുക, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ആ വ്യക്തി ഞാൻ കൊടുത്ത പണം തിരിച്ചു തരുന്നു. സ്നേഹമുള്ളവരെ, ആ മനുഷ്യൻ പറയുക, എൻ്റെ ദൈവം ആ വ്യക്തിയിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ ഈ പ്രതിസന്ധിയിൽ ദൈവം ഇടപെടുകയാണ്. സ്നേഹമുള്ളവരെ, കൊടുത്തവനെല്ലാം തിരിച്ചു തരും. അത് പലിശയ്ക്ക് കൊടുത്ത കാര്യമല്ല അച്ഛൻ പറയുന്നത്, ദാനമായി കൊടുത്തിട്ടും അത് തിരിച്ചു തരാൻ ദൈവം കൈയഴിഞ്ഞ് സഹായിക്കുന്ന കുടുംബങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത്യാഗ്രഹങ്ങൾ പാടില്ല. അതുപോലെ മക്കളെ അത്യാഗ്രഹത്തിൽ വളർത്തരുത്, അത് നിങ്ങളുടെ ജീവിതത്തിൽ തകർച്ച കൊണ്ടുവരും. പല കുടുംബങ്ങളിലും മക്കൾക്കെല്ലാം മേടിച്ചു കൊടുക്കും, കടം മേടിച്ചിട്ടാണെങ്കിൽ മേടിച്ചു കൊടുക്കും, അവസാനം മക്കൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് കിട്ടാതെയിരിക്കുമ്പോൾ അപ്പനെ അമ്മയും വെറുത്തിറങ്ങിപ്പോകുന്ന മക്കളെ ഈ കാലഘട്ടത്തിൽ ഈ ലോകത്തിലും നമ്മൾ കണ്ടുമുട്ടുന്ന. അതുകൊണ്ട് മാതാപിതാക്കളെ, മക്കളെ അത്യാഗ്രഹത്തിലല്ല, വേണ്ടതുപോലെ ജീവിക്കാൻ പഠിപ്പിക്കണം. ക്ലേശങ്ങൾക്കിടയിലും ജീവിതത്തിൻ്റെ ത്വരിതപൂർണമായ അവസ്ഥകളിലൂടെയും ജീവിച്ച് നടന്നു പോകുന്നവരാണ് യഥാർത്ഥത്തിലുള്ള ഒരു ക്രിസ്ത്യാനി. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 15:18 പറയുന്നുണ്ട്, മുൻകോപി കലഹം ഇളക്കി വിടുന്നു. മറ്റൊരു അവസ്ഥയാണ് നമ്മുടെ കുടുംബത്തിൽ കോപം, വഴക്കിടുക. വഴക്കിട്ടാൽ അത് മാപ്പ് ചോദിക്കാൻ പോലും മനസ്സിൽ ഇല്ലാത്തൊരവസ്ഥ. അസൂയ അതിനൊരു കാരണമാണ്. ഞാൻ എന്നൊരു ഭാവം പലപ്പോഴും കോപത്തിനൊരു കാരണമാകാം. ഉത്തമഗീതം 8:6 പറയുന്നുണ്ട്, അസൂയ ശവക്കുഴി പോലെ ക്രൂരമാണ്. അസൂയപ്പെടുന്ന ഒരു വ്യക്തി, ഒരു അമ്മയാണോ അപ്പനാണോ മക്കളാണെങ്കിൽ അത് ശവക്കുഴി പോലെയാണ്. ആ കുടുംബം ശവക്കുഴി പോലെ ആരും കയറി ചെല്ലാൻ പറ്റാത്ത ഒരവസ്ഥയിലായിട്ട് മാറും. അതുകൊണ്ട് സ്നേഹമുള്ളവർ തിരിച്ചറിയുക, നമ്മുടെ കുടുംബത്തിൽ അസൂയുണ്ടോ കലഹമുണ്ടോ, മാറ്റിയെടുക്കണം. എഫസസുകാർക്ക് എഴുതിയ ലേഖനം 4:26 കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നത് വരെ നീണ്ടുപോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കോപം സാത്താന് നിന്റെ കുടുംബത്തിൽ കയറാനുള്ള ഒരു അവസരമാണ് തിരിച്ചറിയുക. എന്താണ് സ്നേഹമുള്ളവരെ, കോപിക്കാം എന്ന പാപം ചെയ്യരുത്. നന്മയ്ക്ക് വേണ്ടി തിന്മയ്ക്കെതിരെ കോപിക്കണം, അതിനാരും കോപിക്കാറില്ല. തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മറ്റുള്ളവരെ കോപിക്കുന്നൊരവസ്ഥയാണ്. അതുകൊണ്ട് വചനം പറയുക, നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ മാറണം. തിരിച്ചറിയുക, എങ്ങനെയാണ് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ കോപം മാറ്റിവെക്കുക. സ്നേഹമുള്ളവരെ, നമുക്കറിയാം, നമുക്ക് 12 മുതൽ 12 വരെ സമയമാണ് സൂര്യ അസ്തമയ സമയം. നമുക്കറിയാം രാവിലെ PM അല്ലെങ്കിൽ AM എന്ന് നമ്മൾ തിരിക്കും. ഇതുപോലെ രാവിലെ 8 നമ്മുടെ കുടുംബത്തിൽ ഒരു വഴക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 11:59 ആകുമ്പോഴേക്കും ആ വഴക്ക് തീരണം. അതാണ് ഈ വചനം പഠിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പേ നിന്റെ കോപം മാറണം. നമ്മുടേക്കും കോപം നീണ്ടു നിൽക്കുന്നത് വർഷങ്ങളായിട്ട് സംസാരിക്കാത്ത വ്യക്തികൾ ചിലപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇത് നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല, തലമുറകളിൽ നമ്മുടെ മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, ബന്ധുജനങ്ങളോട് പല കോപങ്ങളുടെ കാരണം കൊണ്ട് നാട് വിട്ടുപോയ മനുഷ്യർ എനിക്കറിയാം. ഇന്നും സ്വന്തം നാട്ടിലേക്ക് വരാൻ പോലും ഇഷ്ടമല്ല, കാരണം എൻ്റെ സഹോദരങ്ങൾ എനിക്ക് തരാനുള്ളത് തന്നിട്ടില്ല. ദൈവം തന്നില്ലേ സ്നേഹമുള്ളവരെ, കണ്ണും കയ്യും ആരോഗ്യവും ദൈവം തന്നില്ലേ? തരാത്തതിൻ്റെ പേരിൽ ശത്രുത, തന്നിട്ടും അതിൽ കൂടുതൽ തന്നില്ല എന്നതിൻ്റെ പേരിൽ വഴക്കിട്ട് ജീവിക്കുന്നവർ എനിക്കറിയാം. സ്നേഹമുള്ളവരെ, കുടുംബം ദേവാലയമാകണം. ദേവാലയമല്ലെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ തകർച്ചയുടെ അവസ്ഥയാവും. അതുകൊണ്ട് കോപിക്കാം, പാപം ചെയ്യരുത്, ശത്രുതകൾ മാറ്റേണ്ട സമയമാണ്, ക്ഷമയുടെ കാലഘട്ടമായിട്ട് മാറണം. അതുകൊണ്ട് ചിലർ ചിന്തിക്കാറുണ്ട്, ക്ഷമ എന്നത് ഒരു ബലഹീനതയല്ല അച്ഛാ, ഞാൻ എന്തിനെപ്പോഴും ക്ഷമിക്കേണ്ട ആവശ്യം, മറ്റുള്ളവരല്ലേ എന്നോട് ക്ഷമിക്കേണ്ടതെന്ന്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, മത്തായി ശ്ലീഹായുടെ സുവിശേഷം 11:29 ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ്.
അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ദൈവം നമ്മുടെ ജീവിതത്തിൽ ശാന്തത കൊണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, എൻ്റെ കുടുംബത്തിൽ ഒരു ശാന്തത വേണം, ഒരു കൃപ വേണം. അതുകൊണ്ട് ഈ ഇന്ന് ദിവസം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത്, നമ്മുടെ കുടുംബത്തെ ദേവാലയമാക്കാൻ നമ്മൾ ആഗ്രഹിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം വേണം, എൻ്റെ കുടുംബം ഒരു ദേവാലയമാകണം. അതുകൊണ്ടാണ് വിശുദ്ധനായ ചാവറ പിതാവ് ഇപ്രകാരം പറഞ്ഞത്, ഒരു കുടുംബത്തിൻ്റെ പ്രധാന സമ്പത്ത് ദൈവപേടിയും ഭക്തിയും തന്നെ. ദൈവപേടിയുള്ള തറവാട് ഈ ലോകത്തിലും പരലോകത്തിലും ദൈവം വാഴുന്ന ഫലം അനുഭവിക്കും. ദൈവ കുടുംബത്തിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭയമാണ്. അത് ഒരു അധ്യാപകൻ അടിക്കുന്നത് കൊണ്ട് വിദ്യാർത്ഥിക്കുള്ള പേടിയല്ല, മറിച്ച് സ്വാതന്ത്ര്യത്തോടുള്ള സ്നേഹമാണ് ദൈവത്തോടുള്ള ഭയം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കിന്ന് പ്രാർത്ഥിക്കാം, നമ്മുടെ കുടുംബത്തിലേക്ക് ഇന്ന് ദൈവം കടന്നു വരും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒബ്സ്റ്റക്കിൾസ്, തടസ്സങ്ങളെ മാറ്റുകയാണെങ്കിൽ ദൈവം കടന്നു വരും. ഒന്ന്, പ്രാർത്ഥനയുടെ കുറവ് നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകുക. ദൈവാലയങ്ങൾ തുറക്കപ്പെടുമ്പോൾ സാധിക്കുന്ന എല്ലാ ദിവസവും കുടുംബം ഒരുമിച്ച് ബലിയർപ്പിക്കുക. ബലിയാണ് ഏറ്റവും വലിയ ദാനം, ദൈവം തന്ന ഏറ്റവും വലിയ പ്രാർത്ഥന വിശുദ്ധ കുർബാനയാണ്. അത് നമ്മുടെ കുടുംബത്തിൽ നഷ്ടമായാൽ കുടുംബം തകരും. കുടുംബ പ്രാർത്ഥന മുടക്കരുത്, വ്യക്തിപരമായ പ്രാർത്ഥന മുടക്കരുത്. അപ്പൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, മക്കൾ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെയാ ദൈവാലയം ദേവാലയമായി മാറുന്നത്. വിശുദ്ധിയില്ലാത്ത പ്രവൃത്തികൾ, അശുദ്ധിയിലേക്കുള്ള മദ്യപാനം, ജഡിക ആസക്തികൾ, തെറ്റായ ലൈംഗിക വികാരങ്ങൾ, തെറ്റായ ബന്ധങ്ങൾ നമ്മുടെ കുടുംബത്തിലോ വ്യക്തികളിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കണം, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ അടിത്തറ തകരും. സ്നേഹമുള്ളവരെ, അസൂയ, വിദ്വേഷം, കോപം, അങ്ങനെയുള്ള അവസ്ഥകൾ, ഏതെങ്കിലും ബന്ധനങ്ങളുടെ അവസ്ഥകളുണ്ടെങ്കിൽ അതെല്ലാം ഈശോയ്ക്ക് കൊടുക്കാം. നമ്മൾ ഈശോയെ ആരാധിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഈ ആരാധന നിമിഷങ്ങളിൽ നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, കർത്താവേ എൻ്റെ കുടുംബത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. നമുക്ക് മുട്ടുകുത്തി നിൽക്കാം. ഈശോയെ, ഈശോ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പോകുകയാണ്. ദിവ്യകാരൻ ഈശോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരിക. നമുക്ക് മുട്ടുകുത്തി കണ്ണുകളടയ്ക്കാം. ഈശോയെ അങ്ങ് കടന്നു വരണമേ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് നമുക്ക് ഈ സമയം ആരാധിച്ച് പാടി പ്രാർത്ഥിക്കാം. ദൈവം വസിക്കുന്ന ആലയമാണ്. ദൈവം നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സമയം. കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറക്കാം. 33 വർഷം ഈ ലോകത്ത് ജീവിച്ച് കടന്നുപോയത് കുടുംബങ്ങളിലെ സ്നേഹം അനുഭവിക്കാനല്ലേ. ദൈവാലയമാകുന്നൊരു തിരുകുടുംബത്തിൽ ദൈവം വസിച്ചപ്പോൾ ഈ ദൈവാലയത്തിൻ്റെ അഭിഷേകം ആ കുടുംബത്തിനുണ്ടായിരുന്നില്ലേ. നീതിമാനായ അപ്പനും പരിശുദ്ധയായ അമ്മയും പരലോകത്തിൻ്റെ ഉടയവനായ ദൈവവും ഒരുമിച്ച് വസിച്ചത് സഹനങ്ങളില്ലാത്ത കുടുംബത്തിലല്ല, ദുഃഖങ്ങളില്ലാത്ത കുടുംബത്തിലല്ല, ഭവനം പോലുമില്ലാതെ ഒരു പരദേശിയെപ്പോലെ ജീവിച്ചവരായിരുന്നു അവർ. എന്നിട്ടും പരാതികളില്ലാതെ
സ്നേഹിച്ചൊരു കുടുംബം. ഇതാ ആ കുടുംബത്തിൻ്റെ അടിസ്ഥാനമായ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. നമുക്ക് രണ്ട് കരങ്ങൾ ഉയർത്തി ഈ ആരാധന നിമിഷങ്ങളിൽ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കർത്താവേ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അങ്ങ് കടന്നു വരണമേ. കർത്താവേ, ദേവാലയങ്ങളാകുന്ന കുടുംബങ്ങൾ അങ്ങ് ശക്തിപ്പെടുത്തണമേ. തിന്മയുടെ അരൂപികളെല്ലാം എടുത്തു മാറ്റണമേ. അങ്ങേ ആരാധിക്കുന്ന കുടുംബങ്ങൾ അനുഗ്രഹിക്കണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചന്മാരെ അനുഗ്രഹിക്കണമേ, അമ്മച്ചിമാരെ അനുഗ്രഹിക്കണമേ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, എല്ലാ ജീവിതങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി ആരാധനയെ മലാഖമാരോട് ചേർന്ന് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളൊക്കെ നന്ദി പറയുന്നു. ആരാധന 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 ചേർന്ന് പാടി. ആരാധന 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 ആരാധന. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതന് നൽകത്തക്ക വിധം ഈ ലോകത്തെ അത്രമാത്രമായി യേശു സ്നേഹിച്ചു. തൻ്റെ ഏകജാതൻ യേശു ക്രിസ്തുവിനെ നമുക്ക് നൽകി. അപ്പത്തിൻ്റെ രൂപത്തിലിരിക്കുന്നവൻ നിന്നെ രക്ഷിക്കാൻ വന്നത് ദൈവമാണ്. നിന്റെ കണ്ണുനീരുകളെ നീ ദൈവത്തിന് സമർപ്പിച്ച് ഒന്നും ചോദിച്ചു വാങ്ങാനല്ല, ഒന്നും നേടിയെടുക്കാനല്ല, ഈ ദൈവത്തെ എൻ്റെ കുടുംബത്തിൻ്റെ സ്വന്തമാക്കുവാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സ്വന്തമാക്കുവാൻ ദൈവത്തെ ഒന്ന് വിളിച്ച് കർത്താവേ ഒന്ന് കടന്നു ചെല്ലണമേ. ഈ കുടുംബങ്ങളിലേക്ക് ഒന്ന് കടന്നു ചെല്ലണമേ. വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് അങ്ങൊന്ന് കടന്നു ചെന്നൊന്ന് തൊടണം. ഈശോയെ, രക്തസ്രാവക്കാരിയെ തൊട്ടവനെ, സക്കീവൂസിന്റെ കുടുംബത്തിൽ സമാധാനം വെച്ച് വിളമ്പിയവനെ, ഈ സമയം അങ്ങ് കടന്നു ചെല്ലണമേ. തുല്യം ചൊല്ല ആരുമില്ലേ അങ്ങയുടെ മാർവിൽ ഈ കുടുംബങ്ങളെല്ലാം ഞാൻ സമർപ്പിക്കുക. വിലാപങ്ങളുടെ പുസ്തകം 3-ാം അധ്യായം 22-23 വാക്യങ്ങൾ. കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല, അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല, ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ്, അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ്. മക്കളെ, കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലും അവിടുത്തെ സ്നേഹം, അവിടുത്തെ കാരുണ്യം നിന്റെ മേൽ അവസാനിക്കുന്നില്ല, നിന്റെ കുടുംബത്തിന് മേൽ അവസാനിക്കുന്നില്ല. എന്നാൽ നീ അവസാനിപ്പിക്കാൻ തയ്യാറാകരുത്. നീ പ്രാർത്ഥിക്കണം, നിന്റെ പാപത്തിൻ്റെ അവസ്ഥകൾ നീ എടുത്തു മാറ്റണം. അതാണ് നിന്റെ പ്രാർത്ഥന. സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മെ തന്നെ ഈശോയ്ക്ക് കൊടുക്കാം. യേശുവേ, ഒരു വാക്ക് മതി എൻ്റെ ജീവിതം ഈ രാത്രിയിൽ മാറ്റിയിടുവാൻ, എൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഉണ്ടാവാൻ ഈ ഒരു നിമിഷം മതി. യേശുവേ, ഒരു വാക്ക് അങ്ങ് ചൊല്ലണമേ. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങയുടെ ഒരു മൊഴിക്ക് വേണ്ടി, അങ്ങയുടെ ഒരു വാക്കിന് വേണ്ടി. അങ്ങ് പറഞ്ഞില്ലേ, അന്ധനായ കുരുടനെ തൊട്ട് പറഞ്ഞില്ലേ, നീ എഴുന്നേറ്റ് നടക്ക്, നിന്റെ കണ്ണ് തുറക്കപ്പെടട്ടെ, എഫാത്ത തുറക്കപ്പെടട്ടെ. നീ തളർവാദ രോഗിയാണോ, ഞാൻ നിന്നോട് പറയുക, നീ പാപം ഉപേക്ഷിക്കുകയാണെങ്കിൽ നീ എഴുന്നേറ്റ് നടക്ക്. നീ രോഗിയാണോ, നീ തളർന്നവനാണോ, നീ തകർന്നവളാണോ, നീ എഴുന്നേക്ക്.
മക്കളെ ഈശോയെ നമുക്ക് കാണാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യേശു ഒരു വാക്ക് ചൊല്ലാൻ പോവുക. നിന്നെക്കുറിച്ച് ഈ രാത്രിയിൽ ദൈവം ഒന്ന് ചോദിക്കുക. മകനെ മകളെ, നിനക്ക് സൗഖ്യമാക്കണമോ? നിന്റെ പ്രതിസന്ധികളെ മാറ്റണമോ? നീ എൻ്റെതായിട്ട് മാറ്. ലോകത്തിൻ്റെതല്ല, ലോകത്തിൻ്റെതൊന്നും ദൈവത്തിൻ്റെതല്ല. ലോകത്തെ സൃഷ്ടിച്ചവൻ്റെ മുന്നിൽ നീ അടിയറവ് പറയും. കരങ്ങൾ യാചനാപുറം പിടിച്ച് ഒന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഗാനത്തിന് ഈരടികളോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾ വാഞ്ചിക്കുന്നു. ചേർന്ന് പാടി. യേശുവേ ഒരു വാക്ക് മതി, ജീവിതം മാറി, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മാറ്റിയെടുക്കുക. നിന്റെ സന്നിധിയിൽ ഇപ്പോൾ ഞാൻ നിന്റെ മൊഴികൾക്കായി വാഞ്ചിക്കുന്നു. കരങ്ങൾ ദിവ്യഗാനത്തിലേക്ക് നീട്ടിപ്പിടിച്ചു പാടി. യേശുവേ എൻ പ്രിയനേ, നിന്നെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും ഒരു വാക്ക് മതി എനിക്ക്. യേശുവേ യേശുവേ എൻ പ്രിയനേ, നിന്നെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്നെ ഒരു വാക്ക് മതി എനിക്ക്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. യോഹന്നാന്റെ സുവിശേഷം 14:18 ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വരും. മക്കളെ, ചിലപ്പോൾ നിങ്ങളൊരു മാധ്യമത്തിന് മുന്നിലായിരിക്കാം, ഒരു ടി വിയുടെ മുന്നിലായിരിക്കാം, ഒരു മൊബൈൽ ഫോണിന് മുന്നിലായിരിക്കാം. എന്നാൽ കാറ്റിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ലോകത്തിന്റെ നിയന്താവായ ദൈവം ഈ രാത്രിയിൽ നിന്റെ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന സമയ. ചിലപ്പോൾ നിന്റെ ഭർത്താവിന് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ടാവാം, നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ചുറ്റുപാടുകളിലെ രോഗങ്ങൾ, പ്രിയപ്പെട്ടവരുടെ വേർപാടുകൾ, പ്രത്യേകിച്ച് സ്വന്തം നാടിനെ കുറിച്ചുള്ള ആകുലതകൾ, ആരുമില്ലാതെ വേദനിക്കുന്ന അവസ്ഥ, ജോലി നഷ്ടപ്പെട്ട അവസ്ഥകൾ, എന്തുമായിക്കോട്ടെ നീ ദൈവത്തിന് കൊടുത്തെ. യോഹന്നാൻ സുവിശേഷം പറയുക 14:18 ഞാൻ നിങ്ങളെ അനാഥരായി കൈവിടില്ല, നിന്റെ ഏകാന്തതയിൽ നിന്റെ കണ്ണീരിൽ ഞാൻ നിന്റെ കൂടെയുള്ള ദൈവമാ, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരും. ഈ രാത്രിയിൽ ദൈവം നിന്റെ അടുക്കിലേക്ക് വരും. കർത്താവേ, യേശുവേ എൻ പ്രിയനെ, നിന്റെ സ്വരം കേൾക്കാൻ ഞങ്ങളുടെ കാതുകളും ഹൃദയങ്ങളും തുറന്നു വെക്കുക. നീ കടന്നു വരണമേ. രണ്ട് കരങ്ങളും ഈശോയുടെ മുന്നിൽ ഉയർത്തിപ്പിടിച്ച് നീ നിന്റെ വീട്ടിലിരുന്ന് സ്തുതിക്കുക. ഈശോയുടെ സ്വരം നിന്റെ കുടുംബത്തെ കേൾക്കും. അവൻ പറയും, എഫാത്ത തുറക്കപ്പെടട്ടെ, നിന്റെ വാതിലുകൾ, അടയ്ക്കപ്പെട്ട വാതിലുകൾ തുറക്കപ്പെടട്ടെ. ജോലിയുടേതായിരിക്കാം, വേദനയുടേതായിരിക്കാം, കണ്ണീരിൻ്റെ ആയിരിക്കാം, ദൈവം ഇന്ന് നിന്റെ കുടുംബത്തിൽ ദൈവം തുറക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി യേശുവേന്നൊന്ന് വിളിച്ച് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ അവന്റെ നാമം വിളിച്ചാൽ നിന്റെ കുടുംബത്തിൽ ഇന്ന് രക്ഷ കൈവരും. അവനെ വിളിച്ചവർ, അവന്റെ മുന്നിൽ മുട്ടുകുത്തി വിളിച്ചവന്റെ വിളി കേട്ടവനാവൻ. കർത്താവേ, അങ്ങയുടെ ശക്തി തരണമേ. യേശുവേ അങ്ങയുടെ നിലവിളി, ഈ മക്കളുടെ നിലവിളി കേട്ട് അങ്ങ് അനുഗ്രഹിക്കണമേ. യേശുവേ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ചേർന്ന് പാടാം. യേശുവേ എൻ പ്രിയനേ, നിന്നെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും വേണ്ടിപ്പോ നിന്നെ ഒരു വാക്കു മതി എനിക്ക്. 38 തളർവാതെ രോഗി കേട്ട സ്വരം ഇതാണ്. നീ എഴുന്നേറ്റ് നടക്കുക. നിന്റെ മൃദുസ്വരം കേൾപ്പിക്കണേ, മറ്റൊന്നും
രക്തസ്രാവക്കാരി അവന്റെ വസ്ത്രത്തിന് വിളിമ്പി തൊട്ടപ്പോൾ അവൻ തിരിഞ്ഞു നോക്കി ചോദിച്ചു, ആരോ എന്നെ സ്പർശിച്ചു? മക്കളെ, ഈ ആരാധന മണിക്കൂറിൽ നീ നിന്റെ യേശുവിനെ തൊടണം. അതിനുവേണ്ടി ആഗ്രഹിക്കണം. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി നീയെങ്കിലും ദൈവത്തിന് മുന്നിൽ വിളിക്കുമ്പോ, കുടുംബം ഒന്നായി വിളിക്കുമ്പോ, നിന്റെ തലമുറയിൽ ഒരു ദേവാലയത്തിന്റെ അഭിഷേകം നിറയും. ഈ ദേവാലയം വിട്ട് ദൈവം നിന്റെ കുടുംബത്തിൽ വരും. രണ്ട് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒന്ന് ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ പ്രിയരെ, നിന്റെ മൃദു സ്വരം മറ്റൊന്നും വേണ്ടി നിന്റെ ഒരു വാക്ക്. സംഗീതത്തിന്റെ പുസ്തകം 34:18, ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കും. മക്കളെ, രണ്ട് കരങ്ങൾ ഉയർത്തി നിന്റെ കണ്ണീരും നിന്റെ വേദനകളും കുപ്പി ശേഖരിക്കുന്ന ദൈവത്തിന് മുന്നിൽ സിംഹം ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം. എന്നാൽ കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒരു കുറവ് ഉണ്ടാകില്ല. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ കുറവുകൾ മാറ്റുന്ന ദൈവത്തെ നീ വിളിച്ച് രണ്ട് കരങ്ങൾ ഉയർത്തി, യേശുവേ നീ ഇറങ്ങി വരണമേ, ശക്തിപ്പെടുത്തണമേ. എല്ലാ ബോണ്ടേജുകൾ ഈ സമയം തകരട്ടെ. പൈശാചിക പീഡകൾ, റോമ 16:20 അധികാരത്താൽ ഈ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന തിന്മയുടെ ശക്തികളെ, റോമ 16:20 അധികാര ശക്തിയാൽ, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഐ കമാൻഡ് യു സാത്താൻ, കൽപ്പിക്കുന്നു, ശാസിക്കുന്നു, ബന്ധിക്കുന്നു. കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ. രോഗപീഡകൾ വിട്ടുപോകട്ടെ. ദുരിതങ്ങൾ വിട്ടുപോകട്ടെ. കർത്താവേ നീ അങ്ങ് കടന്നു വരണമേ, അങ്ങ് ശക്തിപ്പെടുത്തണമേ, അങ്ങയുടെ കൃപയൊഴുകണമേ. മറ്റൊന്നും വേണ്ടി നിന്റെ ഒരു വാക്കുമതി. എല്ലാവരും ഒന്ന് ചേർന്ന് പാടി, യേശുവേ പ്രിയ, ഓ എന്റെ പ്രിയനായ ദൈവമേ, നിന്റെ മൃദു സ്വരം കേൾപ്പിക്കണേ. മറ്റൊന്നും മറ്റൊന്നും വേണ്ട യേശുവേ, അങ്ങയെ വേണം. എന്റെ കുടുംബത്തിലേക്ക് അങ്ങ് വരണം. നിന്റെ ഒരു വാക്ക് മതി എനിക്ക്. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. കണ്ണുകൾ അടക്കുക. ഒരു കുടുംബത്തിലേക്ക് ആത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഔസേപിതാവിന്റെ വീടിന്റെ ഏകാന്തതയിലേക്ക് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടുണ്ട്. മാലാഖമെന്ന് പറഞ്ഞു, നീ ഒരു സംരക്ഷകനായിട്ട് ഒരു ദൈവപുത്രന് വേണ്ടി നീ ജീവിക്കണം. അങ്ങനെ ഒരു അപ്പൻ കുടുംബത്തിന്റെ സംരക്ഷകനായി, നീതിമാനായ ഔസേപിതാവിനെ പോലെ സംരക്ഷകനാകേണ്ട അപ്പന്മാരാണ് നമ്മൾ. അതിന് കൃപ വേണ്ടത് പരിശുദ്ധാത്മാവിൽ നിന്ന്. പരിശുദ്ധ അമ്മയുടെ ഭവനത്തിലേക്ക് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, നീ ദൈവ കൃപ നിറഞ്ഞവളാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ഓരോ അമ്മമാരും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ടതാണ്. തലമുറകളുടെ വാഗ്ദാനമാണ് ഒരു അമ്മ, തലമുറയുടെ അനുഗ്രഹമാണ് അമ്മ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജന്മം തന്നെ തലമുറകൾക്ക്, ലോകത്ത് ജനിക്കാനിരിക്കുന്ന ദൈവജനത്തിനൊരു അനുഗ്രഹമായിരുന്നു. ഒരമ്മ കുടുംബത്തിന് അനുഗ്രഹമാകണം. അതിന് നമുക്ക് വേണ്ടത് പരിശുദ്ധാത്മാവിനെയാണ്. അപ്പനും അമ്മയും പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ മക്കൾക്കും പരിശുദ്ധാത്മാവിന് ലഭിക്കും. മക്കളെ, കാലഘട്ടങ്ങളുടെ വിശുദ്ധി സ്വന്തമാക്കണമെങ്കിൽ കുഞ്ഞുമക്കളെ, യുവതി യുവാക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് കൂടിയേ തീരും. ആത്മാവില്ലാതെ ഈ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവ് ജീവനാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങളെല്ലായിടത്തും ദൈവത്തെ പ്രഘോഷിക്കും. ഈ രാത്രിയിൽ, ഈ ജീവിതത്തിന്റെ അവസ്ഥയിൽ ആത്മാവ് നിറയണം. നമ്മുടെ ദേവാലയങ്ങളിൽ ആത്മാവ് നിറയണം. ഇടവകയിൽ എല്ലാ കുടുംബങ്ങളിലും ആത്മാവ് നിറയണം.
ആത്മാവ് നിറഞ്ഞാൽ അവരെ ആർക്കും തോൽപ്പിക്കാൻ പറ്റില്ല. പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും അരിശുദ്ധാത്മാവ് നിറഞ്ഞവർ ഒരിക്കലും തളരില്ല. അതുകൊണ്ട് ജെറിക്കോ മരുതലിന് മുന്നിൽ അവർ പ്രാർത്ഥിച്ചത് അവിടെ തകർന്നു വീണു. പ്രതിസന്ധികൾക്ക് മുന്നിൽ കരം വിരിക്കും ആത്മാവുള്ളവർ. നമുക്ക് പ്രാർത്ഥിക്കാം, പരിശുദ്ധാത്മാവേ അങ്ങ് വന്നു നിറയണമേ. വിശുദ്ധ അവസ്ഥ പിതാവായ നീതിമാനിൽ വന്നു നിറഞ്ഞ ആത്മാവേ എല്ലാ അപ്പച്ചന്മാരിലേക്കും അങ്ങ് വന്നു നിറയണമേ. പരിശുദ്ധയായ അമ്മയിൽ നിറഞ്ഞ ആത്മാവേ എല്ലാ അമ്മമാരിലേക്കും, ജീവിതം വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ദാമ്പത്യങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് നിറയട്ടെ. എല്ലാ കുഞ്ഞുങ്ങളിലേക്കും, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും സമൂഹത്തിനും ഇടവുകൾക്കും അനുഗ്രഹമാകുന്ന കുഞ്ഞുങ്ങളാകാൻ കുഞ്ഞുങ്ങളെയും യുവതി യുവാക്കളെയും പരിശുദ്ധാത്മാവ് അങ്ങോട്ട് നിറയ്ക്കണമേ. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരു അനോയിന്റിങ്ങിന് വേണ്ടി, ഒരു ആത്മാവിന്റെ ശക്തി നിറയപ്പെടാൻ വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ചു പ്രാർത്ഥിക്കുക, ഭാഷാവരത്തിൽ പ്രാർത്ഥിക്കുക. സ്നേഹമുള്ളവരെ, സിഗിയോൻ ഊട്ടുശാലയിൽ പരിശുദ്ധ അമ്മ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനെ വിളിച്ചിരുത്തി പ്രാർത്ഥിച്ചു. സ്വർഗം തുറക്കപ്പെട്ട ആത്മാവിന്റെ ശക്തി ആ സിഗിയോൻ മാളികയിലേക്ക്, ആ കുടുംബത്തിലേക്ക് നിറഞ്ഞു. ഇന്ന് നിന്റെ ഭവനത്തിലേക്ക് ഇതുപോലൊരു അനോയിന്റിങ്, ഒരു ആത്മാവിന്റെ ശക്തി നിറയണം. വലിയ വിടുതലുകൾ, വലിയ അഭിഷേകം ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ നിറയാം. എട്ട് നോമ്പിന് ഒരുങ്ങി പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഒരു ആത്മാവിന്റെ നിറവ് നമ്മുടെ കുടുംബത്തിനുണ്ടാകാൻ വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തുക, സ്തുതിക്കുക. ആത്മാവാം ദൈവമേ, ഈ സമയം ഒരു അനോയിന്റിങ് ഈ സമൂഹം മുഴുവൻ നിറയണമേ. ആത്മാവിന്റെ വലിയ ശക്തി നിറയണമേ. ഓ ആത്മാവാം ദൈവമേ, ശൂന്യമായ ജീവിതങ്ങളിലേക്ക് അങ്ങയുടെ അഭിഷേകം നിറയണമേ. ദാഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അഭിഷേകത്തോടെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സമയം അങ്ങ് അയക്കണമേ, ശക്തി അയക്കണമേ. നമുക്കൊന്നു ചേർന്ന് നമുക്ക് പാടാം. നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. എല്ലാവരും ചേർന്ന് ദാഹത്തോടെ ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ചേർന്ന് പാടി ആത്മാവേ. The holy power of the Holy Spirit come upon this people. Anointed power. കരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. കുഞ്ഞാടിന്റെ രക്തം ഇസ്രായേൽ ജനത്തിന് വേണ്ടി തെളിക്കപ്പെട്ടു. പരിശുദ്ധി ആ ഭവനത്തിൽ നിറഞ്ഞു. ഇതുപോലൊരു ശുദ്ധി നിറയട്ടെ. രക്തത്താൽ അഭിഷേകം ചെയ്യണേ, അഗ്നിയാൽ പരിശുദ്ധി നൽകണേ. ആത്മാവേ ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. എല്ലാവരും ഒന്ന് ചേർന്ന് ആത്മാവം ദൈവമേ വരണേ. എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. കർത്താവേ അവിടുത്തെ ശക്തി നിറയണമേ. എല്ലാ രോഗികളെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കാം. കിഡ്നി സംബന്ധമായ രോഗികൾ, ക്യാൻസർ രോഗികൾ, ട്യൂമർ രോഗികൾ, പ്രത്യേകിച്ച് കൊറോണ വൈറസിന്റെ ഭീതിതമായ പ്രദേശങ്ങൾ, വ്യക്തികൾ, ഈ രോഗത്തിന്റെ അതികഠിനമായ അവസ്ഥയിലൂടെ വെന്റിലേറ്ററുകളിലൂടെ കടന്നു പോകുന്നവർ, ക്യാൻസർ രോഗത്തിന് അടിമത്തമുള്ളവർ, ത്വക്ക് സംബന്ധമായ രോഗമുള്ളവർ, എല്ലിസ് സംബന്ധമായ രോഗമുള്ളവർ, കർത്താവേ അതുപോലെ വിട്ടുമാറാത്ത രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്നവർ, ശിരസ് വേദന, ശരീരത്തിൽ പനിയുള്ളവർ, എല്ലാവരും സമർപ്പിക്കും. രോഗത്താൽ ഞാൻ വലഞ്ഞിടുകയാണ് കർത്താവേ. സൗഖ്യത്തിന്റെ തന്നലായിട്ട് നീ ഒന്ന് വരണം. ഈശോയുടെ മുന്നിൽ രണ്ട് കരങ്ങളും യാചന പുറപ്പെടിച്ച് ഈശോയെ വിളിക്കുക. രോഗികൾ നിലവിളിക്കുക, രോഗത്തിന്റെ ജീവിത അവസ്ഥകളിലേക്ക് വിളിക്കുക. ചിലപ്പോൾ രോഗമുള്ള അവസ്ഥകൾ നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളിൽ നിങ്ങൾ കൈകൾ വയ്ക്കുക. ഈ ജീവിക്കുന്ന ദിവ്യകാരണത്തിൽ ഈശോ കാറ്റിന്റെ വേഗതയിൽ നിന്റെ ശരീരത്തോടും
പുറപ്പാട് 15:26 ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ് വിശ്വസിക്കുക ഇതൊരു വാഗ്ദാനമാണ് സുഖപ്പെടുത്തുന്ന കർത്താവ് നിന്റെ ജീവിതത്തിൽ കടന്നുവരും നീ സ്വീകരിച്ച ദിവ്യകാരണങ്ങൾ നിന്റെ ശരീരത്തിൽ ഈ സമയങ്ങളിൽ ഒരു അഭിഷേകമായി മാറും രണ്ട് കരങ്ങളും യാചനപുറം പിടിച്ച് മൂന്ന് പ്രാവശ്യം ഈശോയേ എന്നൊന്ന് വിളിച്ച് ഈശോയേ 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 രോഗത്താൽ ഞാൻ നീടുന്നു സൗഖ്യമായി നീ എന്നിൽ വരണം എല്ലാവരും രോഗത്താൽ രോഗത്താൽ ഞാൻ വലഞ്ഞീടുന്നു എല്ലാ രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണമേ സൗഖ്യമായി നീ എന്നിൽ വരണം ആത്മാവാം ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ കർത്താവേ ഭാരത്താൽ തളരുന്ന വ്യക്തികളെ ഞാൻ കണ്ടുമുട്ടുന്നു ഒത്തിരി കടബാധ്യതകൾ സങ്കടങ്ങൾ വേദനകൾ ഉള്ളവ എല്ലാവരും സമർപ്പിക്കുക നിങ്ങളുടെ കടബാധ്യതകളും വേദനകളും എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക ഈശോയ്ക്ക് കൊടുത്തുനിന്ന് പ്രാർത്ഥിച്ച് ഈശോയേ നീ ഏറ്റെടുക്കുന്നവനാണ് നീ ഞങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ് നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നവനാണ് പാപത്താൽ തകർന്നിരിക്കുന്ന രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലുള്ള പാപത്തിൻ്റെ ബന്ധനങ്ങൾ കഴിയുന്നവർ മക്കളുടെ പാപാവസ്ഥകളെക്കുറിച്ച് കരയുന്നവർ ജീവിത പങ്കാളിയുടെ പാപാവസ്ഥകളെക്കുറിച്ച് കരയുന്നവർ എല്ലാവരെയും ഭാരത്താലും പാപത്താലും വേദനിക്കുന്ന എല്ലാവരെയും ഈശോയെ ഈ ദിവ്യകാരണ സമരം സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നമ്മുടെ പാപത്തെക്കുറിച്ച് ഒന്ന് കരഞ്ഞ് ഞാനൊരു പാപിയ കർത്താവേ എന്നോട് കരുണ തോന്നണമേ എൻ്റെ ജീവിതത്തിലെ ഭാരത്തിന് കാരണം എൻ്റെ ജീവിത തകർച്ചയ്ക്ക് കാരണം എൻ്റെ പാപമാണെങ്കിൽ ഞാൻ ഏറ്റുപറയുന്നു അനുദപിക്കുന്നു അനുദപിക്കുന്ന പാപിയെ കുറിച്ച് സ്വർഗം സന്തോഷിക്കും ഈ രാത്രിയിൽ നിന്നെ കുറിച്ച് സ്വർഗം സന്തോഷിക്കാൻ നീ ആഗ്രഹിച്ച് ഒന്ന് പാടി പ്രാർത്ഥിച്ചേ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ രക്ഷിക്കാൻ നീ കരം നീട്ടണേ പാപത്താൽ ഞാൻ തകർന്നിടുമ്പോ രക്ഷിക്കാൻ നീ കരം നീട്ടണേ ഭാരത്താൽ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി നീ എന്നിൽ വരണേ ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി നീ എന്നിൽ വരണേ ആത്മാവാം ദൈവമേ ആത്മാവാം അധിക പാപ അവസ്ഥകളിൽ ജീവിക്കുന്ന മക്കളിലേക്ക് അങ്ങനെ ശക്തി അയക്കണമേ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ഈ മക്കളെ പഠിപ്പിക്കണം ചേർന്ന് പാടി ആത്മാവേ ദൈവമേ എന്റെ ഉള്ളിൽ വസിക്കാൻ ഒരു പുതിയ പെന്തക്കോസ്ത ഈ ദിവസം പരിശുദ്ധമയ സ്ത്രീകന്മാരെ പോലെ ഞങ്ങൾ പ്രാർത്ഥിക്കുക ഒരു പുതിയ പെന്തക്കോസ്ത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഇടവകയിൽ ഞങ്ങളുടെ കുടുംബങ്ങളിൽ സംഭവിക്കണം വചനത്തിൻ്റെ ശക്തി ഞങ്ങൾ നിറയ്ക്കണം വചനങ്ങൾ കൊണ്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ തരണം വചനത്താൽ തിന്മയെ ശാസിക്കാനുള്ള കൃപ തരണം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും തിന്മ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു എനിക്ക് ലഭിച്ച പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ കുടുംബങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന സാത്താന തിന്മയുടെ ആധിപത്യങ്ങളെ വെളിപാട് 20:1-2-3 അധികാരത്താൽ 1000 വർഷത്തേക്ക് നിത്യനരകാതിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയാൽ ഈ സമയം ശാസിക്കുകയും ബന്ധിക്കുകയും ചെയ്യുന്നു ഒന്നുചേർന്ന് പാടി പ്രാർത്ഥിക്കാം പെന്തക്കോസ്താനുഭവം തരണേ പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ പെന്തക്കോസ്താനുഭവം തരണേ പുതു സൃഷ്ടിയാ എന്നെ മാറ്റണേ വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങളാൽ നിറച്ചെന്നെ നയിക്കൂ വചനത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ വചനത്തിൻ ശക്തി എന്നിൽ നിറച്ച് വരങ്ങള
ആത്മാവാം ദൈവമേ The holy power of the Holy Spirit come upon this family the temple of this family the power of Jesus Christ anointing power ആത്മാവിന്റെ ശക്തി സകലത്തിലേക്ക് അങ്ങ് വ്യാപരിക്കണമേ യേശു നാമത്തിന്റെ ശക്തി ആത്മാവിനെ നിറയട്ടെ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി നിൽക്കാം ഈശോയുടെ മുന്നിൽ നന്ദി പറയാം ദിവ്യകാരൻ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ് മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ഒരു നിമിഷം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏറ്റവും വലിയ ആഗ്രഹം ചോദിക്കാം വിശുദ്ധി ആയിരിക്കട്ടെ നിങ്ങളുടെ ആഗ്രഹം സ്വർഗമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം നിത്യജീവൻ ഈ ഭൂമിയിൽ സ്വന്തമാക്കണമെന്നതായിരിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിലെ അഭിലാഷം കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് ഈശോയുടെ മുന്നിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ഈ ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം പരിശുദ്ധ ശരീരത്താലും വിലേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുധനിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ രണ്ട് കരങ്ങൾ ഉയർത്തി ഈശോയെ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കുടുംബമാകുന്ന ദേവാലയത്തിലേക്ക് ഈശോ കടന്നു വരണം ഈശോയെ നന്ദി ഹാലലൂയ ഹാലലൂയ കർത്താവേ എല്ലാ കുടുംബങ്ങളും അനുഗ്രഹിക്കണമേ തിങ്കളെ തിന്മയുടെ സ്വാധീനങ്ങൾ കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ദിവികാരണ ഈശോ എടുത്തു മാറണമേ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ മാതാപിതാക്കളെ അനുഗ്രഹിക്കണം അപ്പന്മാരെ അനുഗ്രഹിക്കണമേ അമ്മച്ചിമാരെ അനുഗ്രഹിക്കണമേ കുഞ്ഞുമക്കളെ അനുഗ്രഹിക്കണമേ യുവതി യുവാക്കളെ തലമുറകളെ അനുഗ്രഹിക്കണം എല്ലാവരും ചേർന്ന് ആരാധന 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 കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് നന്ദി പറയാം വിശു നന്ദി എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കർത്താവേ എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത സ്നേഹമാണ് ഒരു നിമിഷം നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ദിവസം ഇന്നത്തെ വചനങ്ങളും നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ പരിശുദ്ധ അമ്മയോട് ചേർന്ന് 8-ാം തീയതി അമ്മയോട് തിരുനാൾ ആഘോഷിക്കുന്ന സമയം ഒരു വലിയൊരു അനുഗ്രഹം നമ്മുടെ കുടുംബങ്ങളിൽ നസ്രത്തിലെ തിരു കുടുംബത്തിൽ സംഭവിക്കാൻ നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പാടി പ്രാർത്ഥിക്കാം